Namaskaram and welcome to Happy Learning, a new horizon to your dream services. Well, നമ്മൾ നമ്മുടെ കേരള കൾച്ചറിൽ ഒരുപാട് കലാരൂപങ്ങളുടെ, അതായത് പല രീതിയിലുള്ള പല ഗ്രൂപ്പിൽ വരുന്ന കലാരൂപങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പ്രധാനമായിട്ടും ആദിവാസി ഗോത്ര കലാരൂപങ്ങൾ, നമ്മളുടെ ക്ലാസിക്കൽ ഡാൻസുകൾ, അനുഷ്ഠാന കലകൾ തുടങ്ങിയവയൊക്കെ. ഇനി അതിനോട് ചേർന്ന് വരുന്ന മറ്റൊരു ഗ്രൂപ്പാണ് ഫോക്ക് ഡാൻസുകൾ അഥവാ നാടൻ കലാരൂപങ്ങൾ. ഓക്കെ, അപ്പോൾ ഈ അനുഷ്ഠാന കലകളിൽ ചിലത് നാടൻ കലാരൂപങ്ങളാണ്, നാടൻ കലാരൂപങ്ങളിൽ ചിലത് അനുഷ്ഠാന കലകളാണ്. അപ്പോൾ ഇത് ഇൻ്റർലിങ്ക്ഡ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അവയെല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. നമ്മളുടെ അനുഷ്ഠാന കലാരൂപങ്ങളോട് ചേർന്ന് വരുന്നവ തന്നെയാണ് ഈ ഫോക്ക് ഡാൻസുകൾ അഥവാ നാടൻ കലാരൂപങ്ങൾ. വെൽ, നമുക്ക് സമയം കളയേണ്ട, ഡയറക്റ്റ് ആയിട്ട് ക്ലാസ്സിലേക്ക് തന്നെ പോവാം. ആദ്യം നമ്മൾ നോക്കുന്ന നാടൻ കലാരൂപങ്ങളിൽ പെട്ടത് കാക്കാരിശി നാടകമാണ്. തിരുവിതാംകൂർ പ്രദേശത്ത്, പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ പ്രചാരമുള്ള ഒരു ഗ്രാമീണ കലാരൂപമാണ് ഈ കാക്കാരിശി നാടകം എന്ന് പറയുന്നത്. കേരളത്തിലെ സ്റ്റേറ്റ് സിലബസ് ഉണ്ടല്ലോ, SCERT സിലബസ്, മലയാളം, ആ ഒരു മലയാളം ടെക്സ്റ്റിൽ നമുക്ക് 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു ഒരു കാക്കാരിശി നാടകത്തെ കുറിച്ചിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ സ്റ്റേറ്റ് സിലബസ് പഠിച്ചവർക്ക് അത് കുറച്ചും കൂടെ ഫെമിലിയർ ആയിട്ടുണ്ടാവും. കാക്കാലച്ചി നാടകം, കാക്കാല നാടകം, കാക്കാചരിതം എന്നീ പേരുകളിലും ഈ കാക്കിരിശി നാടകം അറിയപ്പെടാറുണ്ട്. കാക്കാലൻ എന്ന് പറയുന്ന ഒരു സഞ്ചാര വിഭാഗത്തിന്റെ പേരിലാണ് ഈ ഗ്രാമീണ നാടകം അറിയപ്പെടുന്നതെങ്കിലും ഇവർക്ക് നാടകവുമായിട്ട് അങ്ങനെ വലിയ ബന്ധമൊന്നുമില്ല എന്നാണ് പറയുന്നത്. കാരണം ഇപ്പം ഈ നാടകം അവതരിപ്പിക്കുന്നത് നാടകത്തിൽ താല്പര്യമുള്ള മറ്റ് ആളുകളാണ്. പക്ഷേ പണ്ട് കാലങ്ങളിൽ കാക്കാല വിഭാഗത്തിൽപ്പെടുന്ന ആളുകളായിരിക്കണം ഈ ഒരു കലാരൂപത്തെ ഇങ്ങനെ കൊണ്ടു നടന്നിരുന്നത്. കാരണം ഇവര് ഒരു പ്രദേശങ്ങളിലും ഒരു സെറ്റിൽഡ് ലൈഫ് ഫോളോ ചെയ്തു പോകുന്നവരായിരുന്നില്ല. ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്ത് ഇങ്ങനെ നിരന്തരം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നവരായിരുന്നു ഈ കാക്കാല വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ. ഇവര് പക്ഷിശാസ്ത്രവും ഭാവി പ്രവചിക്കലും ഒക്കെയാണ് മുഖ്യമായിട്ടുള്ള തൊഴിലായിട്ട് കൊണ്ടു നടന്നിരുന്നത്. ഇനി നാടകത്തിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, കാക്കിരിശി നാടകത്തിന് ഒരു പ്രത്യേക ഘടനയുണ്ട്. മിക്കവാറും എല്ലാ നാടകങ്ങളിലും സുന്ദരൻ കാക്കാനാണ് മുഖ്യ നായകൻ. ഇതിനു പുറമെ കാക്കാത്തിമാർ, വേടൻ തുടങ്ങിയ പ്രധാന കഥാപാത്രങ്ങളും ഉണ്ടാകും. കാക്കാല വർഗത്തെ പ്രതിനിധീകരിക്കുന്ന കഥാപാത്രം തന്നെയാണ് സുന്ദരൻ കാക്കാൻ. പാട്ടുപാടി ചുവടുവെച്ചുകൊണ്ടാണ് കഥാപാത്രങ്ങൾ അഭിനയിക്കുന്നത്. പഴയ സംഗീത നാടകത്തിന്റെ ശൈലിയിൽ സംഭാഷണവും സംഗീതവും നൃത്ത ചുവടുകളും ഇഴ ചേർത്തുകൊണ്ടുള്ള അഭിനയ രീതിയാണ് ഈ കാക്കിരിശി നാടകം പിന്തുടരുന്നത്. ഹാർമോണിയം, മൃദംഗം, ഗഞ്ചറ, കൈമണി തുടങ്ങിയ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സാമൂഹ്യ വിമർശനവും ആക്ഷേപഹാസ്യവുമാണ് ഈ കാക്കാരിശി നാടകത്തിന്റെ മുഖ്യമായിട്ടുള്ള പ്രത്യേകതകൾ. വന്ദന ഗാനത്തോടെയാണ് നാടകം തുടങ്ങുന്നത്. തുടർന്ന് കാക്കാലൻ പ്രവേശിക്കുന്നു. കയ്യിലെ ഉയർത്തിപ്പിടിച്ച പന്തവുമായി താളം ചവിട്ടിക്കൊണ്ടായിരിക്കും കാക്കാലന്റെ വരവ്. ചോദ്യക്കാരനായി വേദിയിൽ തമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഥാപാത്രമുണ്ടാകും. തമ്പുരാന്റെ ചോദ്യവും കാക്കാലന്റെ വിശദീകരിച്ച മറുപടിയുമായിട്ടാണ് ഈ നാടകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ പാട്ടും നൃത്തവും ഒക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഈ കാക്കരിശ നാടകത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപമാണ് കുമ്മാട്ടിക്കളി എന്ന പേരിൽ അറിയപ്പെടുന്നത്. മകരം, കുംഭം മാസങ്ങളിൽ പുറപ്പെടുന്ന കുമ്മാട്ടിയുടെ കളി കാർഷികോത്സവമായാണ് കണക്കാക്കുന്നത്. പാലക്കാട്, തൃശൂർ, വയനാട് ജില്ലകളിലാണ് ഈ കുമ്മാട്ടിക്കളിക്ക് പ്രചാരമുള്ളത്. ചിലയിടങ്ങളിൽ ഇതൊരു അനുഷ്ഠാന കലയായിട്ടാണ് അനുവർത്തിച്ചു വരുന്നതെങ്കിലും തൃശൂരിൽ ഓണക്കാലത്തെ ഒരു വിനോദമായിട്ടാണ് പരിഗണിച്ചു വരുന്നത്. പാലക്കാട് ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ മണ്ണാന്മാരാണ് ഈ കുമ്മാട്ടിക്കളി കളിക്കുന്നത്, അതായത് അതിന് വേഷമൊക്കെ കെട്ടി കളിക്കുന്നത്. പക്ഷേ മറ്റ് ഏരിയകളിൽ അങ്ങനെ ജാതി മത ഭേദമൊന്നുമില്ല. ആൾക്കാർക്ക് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടുന്നവർ കെട്ടുന്നു, കളിക്കുന്നു, അങ്ങനെ ഒരു രീതിയാണ് പിന്തുടരുന്നത്. വടക്കുന്നാഥന്റെ ആജ്ഞയനുസരിച്ച് ശിവഭൂതങ്ങൾ നർത്തനം ചെയ്യുന്നു എന്നാണ് കുമ്മാട്ടിക്കളിക്ക് പിന്നിലെ പ്രധാനപ്പെട്ടൊരു വിശ്വാസവും സങ്കല്പവുമായിട്ട് പറയുന്നത്. ചെണ്ടയാണ് കുമ്മാട്ടിക്കളിയിലെ പ്രധാന വാദ്യോപകരണങ്ങൾ.
തൃശ്ശൂർ ഏരിയയിലൊക്കെ നാദസ്വരവും വില്ലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. കമുകിൻ പാളയാണ് മുഖത്ത് മാസ്കായിട്ട് ഉപയോഗിക്കുന്നത്. പലതരം കായകളുടെയും മരങ്ങളുടെയും ഒക്കെ കറകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ മുഖത്തെഴുത്ത് അല്ലെങ്കിൽ ഈ പാള കൊണ്ടുള്ള മുഖമൂടിയുടെ മുകളിലുള്ള എഴുത്തൊക്കെ നടത്താറുള്ളത്. ചിലപ്പോഴൊക്കെ മുരിക്കിൻ തടികളും ഈ മാസ്ക് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ശരീരം മുഴുവനും പർപ്പടക പുല്ലുകൊണ്ട് കെട്ടിപ്പൊതിയുന്നുണ്ടാകും. ഈ പർപ്പടക പുല്ലിന് കുമ്മാട്ടിപ്പുല്ല് എന്നും പേരുണ്ട്. കാരണം ഈ ഒരു കളിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് കുമ്മാട്ടിപ്പുല്ല് എന്നും പേരുണ്ട്. ചിലപ്പോഴൊക്കെ വാഴയിലയും ഉണങ്ങിയ അല്ലെങ്കിൽ പച്ച വാഴയിലയൊക്കെ ഈ ശരീരം പൊതിയുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. തള്ളയ്ക്കുമോട്ട, ശ്രീകൃഷ്ണൻ, ധാരികൻ, നാരദൻ, മഹാബലി, മഹാവിഷ്ണു, ശിവഭൂതങ്ങളായിട്ടുള്ള കുംഭൻ, കുംഭോദരൻ, പളുങ്കുവയറൻ, ബാലി, സുഗ്രീവൻ, ഹനുമാൻ തുടങ്ങിയ അനേകം വേഷങ്ങൾ ഈ കുമ്മാട്ടിക്കളിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. താളമേളങ്ങളോടുകൂടിയിട്ട് ആ നാട്ടിലൊക്കെ പ്രചാരത്തിലുള്ള ചില പാട്ടുകളൊക്കെ പാടിയിട്ട് വീടുകളിലാണ് അധികവും കുമ്മാട്ടികൾ കളിക്കാൻ ചെല്ലാറ്. മറ്റൊരു കലാരൂപമാണ് എരുതുകളി എന്നത്. നമ്മുടെ ഉത്തര കേരളത്തിൽ എരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ കാളകളെയാണ് അങ്ങനെ പറയാറുള്ളത്. അപ്പോൾ തുലാപ്പത്ത് എന്ന് പറയുന്ന ആ ഒരു ദിവസം മാവില സമുദായക്കാർ തങ്ങളുടെ ഗ്രാമത്തിൽ നടത്തുന്ന ഒരു വിനോദ കലാരൂപമാണ് എരുത് കളി. ഓർക്കുക, മാവിലർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പാണ് ഈ എരുത് കളി നടത്താറുള്ളത്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിലെ മലയോര പ്രദേശത്താണ് ഈ മാവിലർ എന്ന് പറയുന്നവർ താമസിക്കുന്നത്. എടുപ്പുകാളയാണ് എരുതുകളിയിലെ പ്രധാന കഥാപാത്രം. മുളയും കമ്പുകളും വൈക്കോലും തുണിയും മരത്തിൻ്റെ ഒക്കെ തലയൊക്കെ കൊണ്ട് തീർക്കുന്നതാണ് ഈ എടുപ്പുകാള എന്ന് പറയുന്നത്. നമ്മൾ ഈ കാളകെട്ട് എന്ന് പറയുന്ന ആ ഒരു കലാരൂപത്തെക്കുറിച്ച് പറഞ്ഞപ്പം ഈ ഒരു കളി മെൻഷൻ ചെയ്തിട്ട് പോയിട്ടുണ്ട്. അതായത് കാളകെട്ട് എന്ന് പറയുമ്പം കാളയുടെ രൂപമുണ്ടാക്കി എഴുന്നള്ളിക്കുന്ന ഒരു രീതിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ എടുപ്പുകാള എന്ന് പറയുന്ന രീതിയും. എടുപ്പുകാള ഈ പറയുന്ന സാധനങ്ങൾ കൊണ്ടൊക്കെ തീർത്തിട്ടുള്ള ഒരു കാളയുടെ രൂപമാണ്. അപ്പം അത് വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഈ എരുത് കളി എന്ന് പറയുന്നത്. ഇതിന് വാദ്യങ്ങളായിട്ട് ചെണ്ടയും ചിപ്പില എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് ഉപയോഗിക്കുന്നത്. വാദ്യത്തിനനുസരിച്ച് പാട്ടും നൃത്തവും ഒക്കെ ഉണ്ടാകാറുണ്ട്. എന്നിട്ട് കാളയെയും വഹിച്ച് താളനിഷ്ഠയോടുകൂടി ആടിപ്പാടി മാവിലർ വീടുകൾ തോറും കയറിയിറങ്ങുന്നു. കളിക്കാർക്ക് വീട്ടുകാരെ സമ്മാനങ്ങളും അല്ലെങ്കിൽ ഭക്ഷണവും അങ്ങനെയുള്ള വസ്തുക്കളൊക്കെ നൽകാറുണ്ട്. തുലാമാസം 10 തുടങ്ങുന്ന കളി ഇങ്ങനെ ആ വീടുകളൊക്കെ തീരുന്നതുവരെ കുറേ ദിവസങ്ങളോളം നീണ്ടു നിൽക്കും. മറ്റൊരു പ്രധാനപ്പെട്ട കളിയാണ് അലാമിക്കളി എന്ന് പറയുന്നത്. ഈ അലാമിക്കളി കാസർഗോഡ് ജില്ലയിലാണ് പ്രചാരത്തിലുള്ളത്. എനിക്ക് തോന്നുന്നു കാസർഗോഡ് മാത്രമേ ഈ ഒരു കളി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. അലാമികൾ അവതരിപ്പിക്കുന്ന കളി, അതാണ് പിന്നീട് അലാമിക്കളി എന്ന പേരിലേക്ക് മാറിയത്. ഹനഫി വിഭാഗത്തിൽപ്പെട്ട ഫക്കീർമാരായിരുന്നു ഈ അലാമികൾ എന്ന് പറയുന്ന ആളുകൾ. മുസ്ലിമുകളായിട്ടുള്ള ഇവരെ തുർക്കന്മാരെന്നും സാഹിബന്മാരെന്നും നാട്ടുകാർ വിളിച്ചിരുന്നു. ടിപ്പുവിൻ്റെ സൈനികരിൽപ്പെട്ടവരായിരുന്നു ഇവർ, ഈ അലാമികൾ എന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. മുസ്ലിം മതവിഭാഗവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ കൂടിയും ഇവർക്ക് മറ്റുള്ള മുസ്ലിം വിശ്വാസികളിൽ നിന്നുമൊക്കെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിശ്വാസ രീതി അല്ലെങ്കിൽ ഒരു ആരാധനാ സമ്പ്രദായമൊക്കെയാണ് ഇവരെ പിന്തുടർന്നു വന്നിരുന്നത്. ഈ അലാമികളുടെ ആരാധന സ്ഥലം ഒരു സവിശേഷതയാർന്ന ഒന്നാണ്. തീക്കുണ്ടത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു കൽത്തറയാണ് ഈ ആരാധനാ സ്ഥലം എന്ന് പറയുന്നത്. ഏകദേശം നമ്മുടെ സൊറാസ്ട്രിയൻ മതവുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഈ അലാമികളുടേത്. കാഞ്ഞങ്ങാടിനടുത്ത് പുതിയ കോട്ടയ്ക്ക് സമീപമുള്ള, നമ്മൾ ഹോസ്ദുർഗ് എന്നൊക്കെ പറയുന്ന ആ ഒരു ഏരിയയിലുള്ള ഈ സ്ഥലം അലാമി പള്ളി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഈ അലാമി കളിക്ക് ഒരു ഹിസ്റ്ററി പറയാനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ നിർണായകമായിട്ടുള്ള കർബാല യുദ്ധത്തെ കുറിച്ചിട്ട് എല്ലാവരും കേട്ടിട്ടുണ്ടാകും. ആ ഒരു യുദ്ധത്തിൻ്റെ ഓർമ്മ നിലനിർത്താനായിരുന്നു അലാമി ആഘോഷത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത്. കർബാല യുദ്ധത്തിൽ ശത്രുക്കൾ കറുത്ത വേഷമണിഞ്ഞ് കുഞ്ഞുങ്ങളെ ഭയപ്പെടുത്തിയിരുന്നു എന്നാണ് പറയുന്നത്. ആ ഒരു വേഷപ്പകർച്ചയാണ് നമുക്ക് അലാമി കളിയിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഈ അലാമിക്കളി അത്ര പോപ്പുലറായിട്ടുള്ളൊരു കളിയല്ല ആ ഒരു ഏരിയയിൽ മാത്രം, ഈ കാസർഗോഡ് കാഞ്ഞങ്ങാടിൻ്റെ ആ ഹോസ്ദുർഗ് ഏരിയയിൽ മാത്രം കാണുന്ന ഒരു കളിയാണ് ഈ അലാമി കളി. അതുകൊണ്ട് തന്നെ ഇത് എല്ലാവർക്കും തന്നെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കലാരൂപം തന്നെ ആയിരിക്കും.
ഇനി നമുക്ക് അവരുടെ വേഷവിധാനം ഒന്ന് നോക്കാം. ഈ അലാമിക്കളിയിൽ കളിക്കാര് കരി തേച്ച് ശരീരം മുഴുവൻ കറുപ്പിക്കും. അതോടൊപ്പം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെളുത്ത വട്ടപ്പുള്ളികളും ചെറിയ വരകളൊക്കെ ഇടും. അതിനുശേഷം ഇലകളും പഴങ്ങളും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള മാലകൾ കഴുത്തിൽ ധരിക്കും. നീളമുള്ള വട്ടത്തൊപ്പി ഉണ്ടാവും തലയിൽ. ഈ തൊപ്പിയിൽ ചുവന്ന ചെത്തിപ്പൂക്കൾ കൊണ്ടുള്ള ചെറിയൊരു അലങ്കാര പണികൾ, അല്ലെങ്കിൽ ചെത്തിപ്പൂവിന്റെ കുലകൾ മുഴുവനായി എടുത്തിട്ട് ഈ തൊപ്പിയുടെ മുകളിലായിട്ടൊക്കെ വെച്ചിട്ടുണ്ടാവും. ഈ തൊപ്പി നിർമ്മിച്ചിരിക്കുന്നത് പാള കൊണ്ടാണ്. മുട്ടുമറയാതെ രീതിയിലാണ് മുണ്ടുടുക്കുന്നത്. മണികൾ കെട്ടിയിട്ടുള്ള ചെറിയൊരു വടി കയ്യിലുണ്ടാകും. കറുത്ത തുണി കൊണ്ടുള്ള സഞ്ചിയും തോളിൽ തൂക്കിയിട്ടുണ്ടാവും. അപ്പൊ ഇതാണ് ഒരു അലാമിക്കളിയുടെ മൊത്തത്തിലുള്ള ഒരു വേഷം എന്ന് പറയുന്നത്. അതുമാത്രമല്ല, അലാമി സംഘങ്ങൾ, ഇങ്ങനത്തെ വേഷം ധരിച്ച സംഘങ്ങൾ നാടു ചുറ്റുന്ന ഒരു പതിവുമുണ്ട്. താളത്തിലുള്ള പാട്ടുകൾ അലാമിക്കളിയുടെ ഒരു പ്രത്യേകതയാണ്. ഈ പാട്ടും പാടിയാണ് സംഘം നാടു ചുറ്റുന്നത്. വീടുകളിൽ ചെന്ന് വൃത്തത്തിൽ നിന്നാണ് നൃത്തം ചെയ്യുന്നത്. വീടുകളിൽ നിന്ന് ഭിക്ഷയായിട്ട് ഭക്ഷണവും മറ്റ് സാധനങ്ങളൊക്കെ സാധാരണഗതിയിൽ ഈ അലാമിക്കളിക്കാര് സ്വീകരിക്കാറുണ്ട്. മുഹറം 10-ാം തീയതിയാണ് സാധാരണയായി ചടങ്ങുകൾക്ക് സമാപനം കുറിക്കുന്നത്. അലാമികളോടൊപ്പം വ്രതം നോറ്റ സ്ത്രീകളും ഈ ചടങ്ങിൽ പങ്കെടുക്കും. യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിശദമായ ചടങ്ങുകളോടെയാണ് അലാമിക്കളി സമാപിക്കുന്നത്. ഉത്സവത്തിന്റെ ഒരു പ്രതീതിയൊക്കെ ഈ ആഘോഷങ്ങൾക്ക് കാണാം. കാരണം ആ ഒരു ഏരിയയുടെ തന്നെ ഒരു ആഘോഷമാണ് ശരിക്കും ഈ അലാമിക്കളി എന്ന് പറയുന്നത്. യാത്രയിൽ ശേഖരിച്ച പച്ച ചെമ്പക കൊമ്പുകളും പാലമരക്കൊമ്പുകളും ഒക്കെ ഉപയോഗിച്ച് അഗ്നികുണ്ഡം തയ്യാറാക്കും. നോക്കൂ, വിവിധ സംസ്കാരങ്ങളുടെ ഒരു സമന്വയം ഈ ആഘോഷ ചടങ്ങുകളിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഹിന്ദുമതത്തിന്റെ ഉണ്ട്, ബുദ്ധമതത്തിന്റെ ഉണ്ട്, അതുപോലെ തന്നെ ഇസ്ലാം മതത്തിന്റെ വേരുണ്ട്. ഇങ്ങനെ എല്ലാ മതത്തിൽ നിന്നും അല്ലെങ്കിൽ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൂട്ടിച്ചേർത്താണ് ശരിക്കും അലാമിക്കളി എന്ന് പറയുന്ന ഈ കളി വളർച്ച നേടിയിരിക്കുന്നത്. ഇസ്ലാമികമല്ലാത്ത അനുഷ്ഠാനങ്ങൾ കടന്നുകൂടിയതിനാൽ ഈ അലാമിക്കളിക്ക് മതപരമായ പല വിലക്കുകളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ക്രമേണ മുസ്ലിം സമൂഹം ഈ ചടങ്ങുകളിൽ നിന്നും പൂർണ്ണമായിട്ടും പിന്മാറി എന്നാണ് പറയപ്പെടുന്നത്. 1963 പത്രത്തിൽ ചെയ്ത വിളംബരത്തിലൂടെ അലാമികൾക്ക് പൂർണ്ണ വിരാമമായി എന്നാണ് പറയുന്നത്. എന്നിരുന്നാലും ഇപ്പോൾ പ്രാദേശികമായിട്ടുള്ള ചില പരിപാടികളുടെയും മറ്റ് ഫംഗ്ഷനുകളുടെയും ഒക്കെ ഭാഗമായിട്ട് ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നുണ്ട്. കാഞ്ഞങ്ങാട് വെച്ച് നടന്നിട്ടുള്ള നമ്മുടെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു കളി അവിടെ പ്രദർശിപ്പിക്കുകയുണ്ടായി. നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വിവിധ സംസ്കാരങ്ങളുടെ അംശങ്ങൾ അലാമിക്കളിയോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ നമുക്ക് കാണാമെന്ന്. വിഗ്രഹാരാധന, അഗ്നി പ്രദക്ഷിണം ഇവയൊന്നും ഇസ്ലാമികവുമായിട്ട് ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ അവയെ ഇസ്ലാമിക അനുഷ്ഠാനങ്ങളുമായി ചേർത്താണ് അലാമിക്കളി മുന്നോട്ട് കൊണ്ടുപോയത്. അതായത് വിശ്വാസത്തിന്റെ വേലിക്കപ്പുറത്തേക്ക് കടന്നുപോയ ഈ അലാമിക്കളി ഒരു കൂട്ടായ്മയുടെ ജീവിത പാഠമായിരുന്നു എന്ന് നമുക്ക് കരുതാം. അങ്ങനെ നമുക്ക് വിലയിരുത്താം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ചുവടിന് അഥവാ ചവിട്ടിന് പ്രാധാന്യം നൽകുന്ന നാടകമാണ് ചവിട്ട് നാടകം. ഈ ചവിട്ട് നാടകം കണ്ടിട്ടുള്ളവർക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. അതായത് പലകകൾ പാകിയിട്ടായിരിക്കും ഇതിൻ്റെ സ്റ്റേജ് കെട്ടിയിട്ടുണ്ടാവുക. അപ്പൊ ആ സ്റ്റേജിൽ വളരെ കളർഫുൾ ആയിട്ടുള്ള കോസ്റ്റ്യൂമിലുള്ള കളിക്കാർ അവരുടെ പാട്ടിന് അല്ലെങ്കിൽ അവരുടെ കഥ പറച്ചിലിന് അനുസരിച്ച് ശക്തമായിട്ട് ഈ സ്റ്റേജിൽ ചവിട്ടിക്കൊണ്ടാണ് സംസാരിക്കുന്നത്. കഥകളിയുടെ കുറേ പരിഷ്കാര രീതിയൊക്കെ എടുത്തിട്ടാണ് ശരിക്കും ഈ ഒരു ചവിട്ട് നാടകം എന്ന കലാരൂപം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ പ്രചാരമുള്ള ഒരു നാടക രൂപമാണ് ചവിട്ട് നാടകം. ഇതിൽ അഭിനയവും പാട്ടും കളരിച്ചുവടുകളും എല്ലാം ഒത്തുചേർന്നിട്ടുണ്ട്. കഥകളി എന്ന് പറയുന്നത് ഹസ്തമുദ്രയിലൂടെയും ഭാവാഭിനയത്തിലൂടെയുമാണല്ലോ കഥ പറഞ്ഞു പോകുന്നത്. കഥകളിയിൽ ഈ ഹസ്തമുദ്രയ്ക്കുള്ള സ്ഥാനമാണ് ചവിട്ട് നാടകത്തിൽ അതിൻ്റെ ചവിട്ടിന്, അതായത് അതിൻ്റെ ചുവടിനുള്ളത്. കേരളത്തില് ക്രിസ്തുമതത്തിന്റെ പ്രചാരവും വളർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഈ നാടകരൂപം വളർച്ച പ്രാപിച്ചിട്ടുള്ളത്. മതപരവും സൈനികവുമായ നിരവധി കാരണങ്ങൾ ചവിട്ടുനാടകത്തിന്റെ ഉത്ഭവത്തിന് കാരണമായിട്ട് പറയപ്പെടുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാരിൽ ഒരാളായിട്ടുള്ള വിശുദ്ധ തോമസ് AD 52 കേരളത്തിൽ ക്രിസ്തുമത പ്രചാരണം ആരംഭിച്ചു. തുടർന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് ക്രിസ്ത്യാനികളുടെ കുടിയേറ്റമുണ്ടായി. ജ്ഞാനായിലെ തോമസിന്റെ നേതൃത്വത്തിലും സാപ്പോർ ഈശോയുടെ നേതൃത്വത്തിലും നടന്ന കുടിയേറ്റങ്ങൾ ഇതിൽ പ്രധാനമാണ്. അപ്പം ഇതൊക്കെയാണ് ശരിക്കും കഥയായിട്ട് ഈ ചവിട്ട് നാടകത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.
പോർച്ചുഗീസുകാരുടെ വരവ് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിൽ തന്നെ ഒട്ടേറെ മാറ്റങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. നമ്മൾ കേരള ഹിസ്റ്ററിയൊക്കെ നോക്കിയപ്പം കണ്ടതാണ്, അവർ വന്നു, അവർ നമ്മളുടെ കേരളത്തിൽ അന്ന് നിലനിന്നിരുന്ന ക്രൈസ്തവ സഭകളെ പോർച്ചുഗീസുകാരുടെ കീഴിലേക്കുള്ള സഭയിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം കൂനൻ കുരിശ് സത്യവും ഉദയം പേരൂർ സിനഡൊക്കെ നമ്മൾ അതെ തുടർന്ന് കണ്ടതാണ്. അപ്പം അങ്ങനെ ഒരുപാട് സംഘർഷങ്ങൾ, കേരളത്തിലെ പരമ്പരാഗത സഭകളുടെ പാശ്ചാത്യവൽക്കരണ ശ്രമങ്ങളും തുടർന്നുണ്ടായ സംഘർഷങ്ങളും ക്രിസ്തീയ കലകളെയും സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ഗവേഷകർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പോർച്ചുഗീസ് ഭരണകാലത്താണ് ഈ ചവിട്ട് നാടകം ആവിർഭവിച്ചത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ചിന്നത്തമ്പിപ്പിള്ള, വേദനായകംപിള്ള എന്നിവരാണ് ചവിട്ട് നാടകത്തിൻ്റെ ഉപജ്ഞാതാക്കൾ. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് പേരുകളാണ് ഈ ചിന്നത്തമ്പിപ്പിള്ളയും വേദനായകംപിള്ളയും. അപ്പം നമുക്ക് ഇവരുടെ കോസ്റ്റ്യൂമിൽ നമുക്ക് കാണാൻ സാധിക്കും, കുറേ പടയാളികളുടെ കോസ്റ്റ്യൂമാണ്. രാജാക്കന്മാരും പടയാളികളും ഒക്കെ ചേർന്നതാണ് ഇവരുടെ കഥ പറച്ചിലെ രീതി എന്ന് പറയുന്നത്. അതായത് അപ്പോഴാ നമ്മുടെ ആ സമൂഹത്തിൽ നിലനിന്നിരുന്ന ഈ സംഘർഷങ്ങൾ, ഇന്റേണൽ കോൺഫ്ലിക്ട്സുകളും അതിനെ നിയന്ത്രിക്കാനുള്ള ചില സൈനിക ഇടപെടലുകളും ഒക്കെ ചേർത്തിട്ടാണ് ശരിക്കും നമ്മളുടെ ഈ ചവിട്ട് നാടകം എന്ന രീതി ആവിഷ്കരിച്ചു പോകുന്നത്. കൂടാതെ പാശ്ചാത്യ ദൃശ്യകലയായിട്ടുള്ള ഓപ്പറകളുണ്ട്. ആ ഓപ്പറകളുടെ സ്വാധീനവും നമുക്ക് ഈ ചവിട്ട് നാടകത്തിൽ കാണാം. ചവിട്ട് നാടകത്തിലെ അടിസ്ഥാന ചുവടുകളെ ഇരട്ടിപ്പുകൾ, കലാശങ്ങൾ, ഇടക്കലാശങ്ങൾ, കവിത്തങ്ങൾ എന്നിങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. സൽകഥാപാത്രങ്ങൾക്കും നീച കഥാപാത്രങ്ങൾക്കും വ്യത്യസ്ത ചുവടുകളാണുള്ളത്. അതായത് നമ്മൾ കഥകളിയിലെ വേഷവിധാനങ്ങൾ മാറുന്നതുപോലെ നല്ല കഥാപാത്രങ്ങൾക്കും അല്ലെങ്കിൽ ദുഷ്ടകഥാപാത്രങ്ങൾക്കും വേഷങ്ങളും മുദ്രകളൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതുപോലെ തന്നെ ഈ ചവിട്ട് നാടകത്തിൽ സൽകഥാപാത്രങ്ങൾക്കും നീച കഥാപാത്രങ്ങൾക്കും വ്യത്യസ്ത ചുവടുകളാണുള്ളത്. സ്ത്രീവേഷക്കാർക്ക് ലാസ്യമട്ടിലുള്ള ചുവടുകളുമുണ്ട്. അധികം ശക്തമല്ലാത്ത കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള ചുവടുകളാണ് സ്ത്രീവേഷക്കാർക്ക് കൊടുത്തിരിക്കുന്നത്. തട്ട് എന്നറിയപ്പെടുന്ന അരങ്ങത്താണ് നാടകം അവതരിപ്പിക്കുക. അതിൻ്റെ സ്റ്റേജിന് തട്ട് എന്നാണ് പറയുന്നത്. ചവിട്ടിയാൽ ശബ്ദമുണ്ടാക്കുന്ന രീതിയിൽ പലക നിരത്തിയാണ് തട്ടുണ്ടാക്കുന്നത്. അരങ്ങത്ത് വലിയ വിളക്ക് തൂക്കിയിടും, നിലവിളക്കും ഉപയോഗിക്കാറുണ്ടായിരുന്നു. സമീപത്തായിട്ട് ഒരു വലിയ കുരിശ് സ്ഥാപിക്കും. അതിനടുത്തായി സദസ്സിനെ അഭിമുഖീകരിച്ച് ആശാനും വാദ്യക്കാരും നിൽക്കും. ആകർഷകമായ വേഷങ്ങളാണ് ചവിട്ട് നാടകത്തിൻ്റെ കഥാപാത്രങ്ങൾക്കുള്ളത്. ഓരോ കഥാപാത്രത്തിൻ്റെയും സ്വഭാവത്തിനനുസരിച്ച് കൂടിയാണ് വേഷവിധാനം. പൊതുവെ പുരാതന ഗ്രീക്ക് റോമൻ ഭടന്മാരെയും യൂറോപ്യൻ രാജാക്കന്മാരെയും അനുസ്മരിപ്പിക്കുന്ന വേഷങ്ങളാണ് ഈ കഥാപാത്രങ്ങൾക്കുള്ളത്. വർണ്ണക്കടലാസുകളും സിൽക്ക് കസവ്, വെൽവെറ്റ് തുണികൾ ഇവയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ വേഷങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത്. പോർച്ചട്ട, പടത്തൊപ്പി, കാലുറ കിരീടം, ചെങ്കോൽ, കയ്യുറ എന്നിവയും ഈ വേഷങ്ങളുടെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും. ചെണ്ട, പടത്തമ്പേറ്, മദ്ദളം, ഇലത്താളം തുടങ്ങിയ വാദ്യങ്ങളും ഉപയോഗിക്കാറുണ്ട്. തബല, ഫിഡില്, ഫ്ലൂട്ട്, ബുൾബുൾ തുടങ്ങിയ വാദ്യോപകരണങ്ങളും ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് ചവിട്ട് നാടകത്തിൽ ഉപയോഗിച്ചു വരുന്നു. ചവിട്ട് നാടകത്തിലെ സംഭാഷണം മുഴുവൻ ഗാനരൂപത്തിലാണുള്ളത്. വിരുത്തം, കവി, കാപ്പ്, ഉയരം, കലിത്തുറ, ഇന്നിശൈ, ചിന്ത് തുടങ്ങി പല വർണ്ണമട്ടുകളിലാണ് ഈ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത്. സാഹിത്യത്തിന് ചുവടി എന്നും പറയുന്നുണ്ട്. ആദ്യകാലങ്ങളിൽ മതപരമായ ആഘോഷവേളകളിൽ മാത്രമായിരുന്നു ചവിട്ട് നാടകം കളിച്ചിരുന്നത്. പക്ഷേ ക്രമേണ ഇത് പൊതുവേദികളിലേക്കും അവതരിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മംഗലം കളിയാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ വേണ്ടി പോകുന്ന ഒരു കലാരൂപം. നമ്മുടെ ഉത്തര കേരളത്തിലെ ചില സമുദായക്കാരുടെ മംഗളകർമ്മങ്ങൾക്ക് മംഗലം എന്ന് പറയാറുണ്ട്. അതൊരു ഭാഷാഭേദമാണ്, മംഗളത്തിൻ്റെ ഭാഷാഭേദമാണ് ഈ മംഗലം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മംഗളകർമ്മങ്ങൾക്ക് കളിക്കുന്ന കളി അങ്ങനെ വന്നു വന്നാണ് ഈ കളിക്ക് മംഗലം കളി എന്ന പേര് വന്നതെന്നാണ് പറയുന്നത്. പ്രധാനമായും മാവിലാർ സമുദായക്കാർക്കിടയിലാണ് മംഗലം കളിക്ക് പ്രചാരമുള്ളത്. എന്നാൽ പുലയര്, കുറവർ, മലയർ, തീയർ എന്നീ സമുദായക്കാർക്കിടയിലും അപൂർവമായിട്ട് ഈ മംഗലം കളിയും മംഗലം പാട്ടൊക്കെ നിലനിൽക്കുന്നുണ്ട്. മംഗളകർമ്മത്തിന് കളിക്കുന്ന കളിയാണ് മംഗലം കളി. അതിനുവേണ്ടി പാടുന്ന പാട്ട് മംഗലം പാട്ട്. അപ്പോൾ ഏതൊക്കെയാണ് ഈ മംഗളകർമ്മങ്ങൾ എന്ന് നോക്കാം. ഒന്ന് താലികെട്ട് മംഗലം, അതായത് കല്യാണം. പിന്നെ തിരണ്ട് മംഗലം, അതായത് വയസ്സറിയിക്കൽ, പീരീഡ്സ് ആകുന്നത്.
പിന്നെ ഉള്ളത് കാതുകുത്തുമംഗലം. അങ്ങനെ ഇങ്ങനെ ഓരോ മംഗലത്തിനും ഓരോ പ്രത്യേക പാട്ടുകളും ചുവടുകളും ഒക്കെ ഉണ്ട്. പൊതുവെ പതിഞ്ഞ താളത്തിലും അതിന് ചേർന്ന ഈണത്തിലുമാണ് പാട്ട്. തുടി എന്ന് പറയുന്ന വാദ്യോപകരണമാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഏഴോളം തുടികൾ ഉപയോഗിച്ചുകൊണ്ടാണ് മാവിലർ അവരുടെ മംഗലം കളി അവതരിപ്പിക്കുന്നത്. 30 പേര് ഒരു കളി സംഘത്തിലുണ്ടാകും. വൃത്താകൃതിയിൽ നിന്നാണ് കളിക്കുന്നത്. വാദ്യക്കൊഴുപ്പിൽ, അതായത് സ്പീഡ് കൂടുന്നതിനനുസരിച്ച് ചടുലമായ ചുവടുകൾ വെച്ചിട്ടും വട്ടം കറങ്ങിയുമൊക്കെയാണ് ഈ മംഗലം കളി കളിക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ ഈ കളിയിൽ പങ്കെടുക്കാറുണ്ട്. നമ്മുടെ അടുത്ത കലാരൂപം എന്ന് പറയുന്നത് പൊറാട്ട് നാടകമാണ്. പാലക്കാട് ജില്ലയിലെ പ്രചാരത്തിലുള്ള ഒരു ഗ്രാമീണ നാടകമാണ് ഈ പൊറാട്ട് നാടകം എന്ന് പറയുന്നത്. പൊറാട്ട് കളി എന്നും ഇതിന് പറയാറുണ്ട്. ഹാസ്യം നിറഞ്ഞ സംഭാഷണം, ചടുലമായ നൃത്തം, രസകരമായ പാട്ടുകൾ എന്നിവയൊക്കെ ഈ പൊറാട്ട് നാടകത്തിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. വിദൂഷകൻ, കുറവൻ, കുറത്തി, ചെറുമൻ, ചെറുമി, മണ്ണാത്തി, ദാസി, ചൊക്ലിയൻ, ഇവരൊക്കെയാണ് പൊറാട്ടിലെ അല്ലെങ്കിൽ ഈ പൊറാട്ട നാടകത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. സ്ത്രീ കഥാപാത്രങ്ങളെ പുരുഷന്മാർ തന്നെയാണ് അവതരിപ്പിക്കുന്നത്. തൃശൂർ ജില്ലയുടെ ചില ഭാഗങ്ങളിലും ഈ പൊറാട്ട് കളി അവതരിപ്പിക്കാറുണ്ട്. അമ്പലപ്പറമ്പിലോ കൊയ്ത്തു കഴിഞ്ഞ പാടത്തോ മൈതാനത്തോ തയ്യാറാക്കിയിട്ടുള്ള പ്രത്യേക പന്തലിലാണ് ഈ പൊറാട്ട് നാടകം അരങ്ങേറുന്നത്. ചതുരാകൃതിയിലുള്ള ഈ പന്തലിനോട് ചേർത്ത് കലാകാരന്മാർക്ക് ഒരുങ്ങാൻ വേണ്ടിയിട്ടുള്ള അണിയറയും പണിയാറുണ്ട്. കളി നടക്കുന്നതിന് മുന്നോടിയായിട്ട് കേളികൊട്ടുണ്ടാകും. കേളികൊട്ട് നമുക്കറിയാം, ഈ ഒരു പരിപാടി നടക്കുന്നുണ്ട് എന്ന് സമീപവാസികളെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ചെണ്ടയും ഇലത്താളവുമാണ് കേളികൊട്ടിന് ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ. ചോദ്യക്കാരൻ എന്ന് പറയുന്നത് പൊറാട്ടിലെ അല്ലെങ്കിൽ പൊറാട്ട് നാടകത്തിലെ ഒരു സ്ഥിരം കഥാപാത്രമാണ്. ഇതിലെ വിദൂഷകൻ എന്ന് പറയുന്ന ആളുടെ റോളാണ് ഈ ചോദ്യക്കാരൻ എന്ന് പറയുന്നത്. നാടകവും കാണികളും തമ്മിലുള്ള സുദൃഢമായിട്ടുള്ളൊരു ബന്ധം ഉറപ്പുവരുത്തുന്നതിനാണ് ഈ ചോദ്യക്കാരൻ എന്ന് പറയുന്ന കഥാപാത്രം ഉള്ളത്. പൊറാട്ടുകളെ, അതായത് ഇതിലെ കഥാപാത്രങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുതൽ ഫലിത പ്രയോഗങ്ങളുമായിട്ട് നാടകം നിറഞ്ഞു നിൽക്കുന്ന ചോദ്യക്കാരൻ, അതായത് ഈ വിദൂഷകൻ, നാട്ടരങ്ങിലെ സൂത്രധാരനാണെന്നും പറയാം. അല്ലെങ്കിൽ ഇത് നമ്മൾ സൂത്രധാരൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കലാരൂപങ്ങളിൽ ഈ വിദൂഷകനെ കാണാറുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്. അതായത് വിദൂഷകനും ചോദ്യക്കാരനും സൂത്രധാരനുമൊക്കെ കൊണ്ടുവരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ അവർ മുന്നോട്ട് വയ്ക്കുന്ന രീതിയൊക്കെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു സംഭവങ്ങളാണ്. പല നിറത്തോടുകൂടിയ ഉടുപ്പും അയഞ്ഞു കിടക്കുന്ന പൈജാമയുമാണ് ചോദ്യക്കാരൻ്റെ വേഷം. നീളം കൂടിയ തൊപ്പിയും ധരിക്കും. അതായത് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസം ഉണ്ടാവുന്ന ഒരു കഥാപാത്രമാണ് ഈ വിദൂഷകൻ അല്ലെങ്കിൽ ഈ ചോദ്യക്കാരൻ എന്ന് പറയുന്നത്. ചടുലമായ ചുവടുകളാണ് ഈ ചോദ്യക്കാരൻ്റേത്. കളി തുടങ്ങുന്നതിന് മുൻപ് പ്രധാന പാട്ടുകാരനായ ചോദ്യക്കാരൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും ചേർന്ന് ഒരു സ്തുതി ഗീതം അവതരിപ്പിക്കുന്ന രീതിയും ഇപ്പോഴുണ്ട്. എല്ലാ പൊറാട്ടുകളും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടാണ് തങ്ങളുടെ ഭാഗം തുടങ്ങുന്നത്. മംഗളഗാനത്തോടെയാണ് ഈ കളി അവസാനിക്കുന്നത്. പൊറാട്ട് എന്ന് പറയുന്നത് ഈ പൊറാട്ട് നാടകത്തിലെ ഓരോ ക്യാരക്ടേഴ്സിനെയും കോമൺ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. അപ്പോൾ സംരക്ഷിക്കപ്പെടേണ്ട കലാരൂപങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഈ പൊറാട്ട് നാടകവും ഉൾപ്പെട്ടിരിക്കുന്നത്. കാരണം അതിന് അത്ര ഒരു ഫോളോവേഴ്സൊന്നും ഇല്ലാത്ത ഒരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ സാംസ്കാരിക വകുപ്പിൻ്റെ ഒക്കെ കീഴിൽ ഇതുപോലെയുള്ള കലാരൂപങ്ങളെ പ്രിസേർവ് ചെയ്യാനുള്ള എഫേർട്സ് നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അടുത്തത് നമുക്ക് പരിചമുട്ടുകളി അല്ലെങ്കിൽ പരിചക്കളിയെ കുറിച്ചിട്ടൊന്ന് നോക്കാം. പരിചമുട്ടുകളിയുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ലോകത്ത് പല പ്രദേശങ്ങളിലും പ്രചാരത്തിലുണ്ട്. കളരി സംസ്കാരവുമായിട്ടുള്ള ഒരു അഭേദ്യ ബന്ധം കേരളത്തിലെ ഈ ഒരു പരിചമുട്ട് കളിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കളരിയുടെയും കലയുടെയും ഒരു സമന്വയത്തിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കലാരൂപമാണ് പരിചക്കളിയും ഈ അല്ലെങ്കിൽ ഈ പരിചമുട്ടുകളി എന്ന് പറയുന്ന ഈ കലാരൂപങ്ങൾ. കേരളത്തിൻ്റെ പല പ്രദേശങ്ങളിലും ഈ ഒരു കളിക്ക് വളരെ പ്രചാരമുണ്ട്. പരിചയും വാളും ഉപയോഗിച്ചിട്ടാണ് കളി അവതരിപ്പിക്കുന്നത്. ഇതിലെ പരിച തടി കൊണ്ടും തുകൽ കൊണ്ടുമൊക്കെയാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. കമുകിൻ്റെ തടി വെച്ചിട്ടാണ് വാളുണ്ടാക്കുന്നത്. ഒരു കയ്യിൽ വാളും മറ്റേ കയ്യിൽ പരിചയും ഉണ്ടാകും. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ തന്നെ ഈ ഒരു കളി അവതരിപ്പിക്കാറുണ്ട്.
തെക്കൻ കേരളത്തില് പുലയരുടെയും ചെറുമരുടെയും ഇടയിലാണ് ഈ ഒരു കളിക്ക് പ്രചാരമുള്ളത്. വട്ടക്കളി എന്ന പേരില് പാലക്കാട് ജില്ലയില് ഈ ഒരു കളി അവതരിപ്പിക്കുന്നുണ്ട്. ഉത്തര കേരളത്തിലെ കടലോര മേഖലയില് അരയർക്കിടയിലും ഈ ഒരു പരിചക്കളിക്ക് പ്രചാരമുണ്ട്. അപ്പൊ നോക്കൂ, ഓരോ പ്രദേശത്തും ഈ ഒരു കളിയുടെ വകഭേദങ്ങൾ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം ഒരുപോലെ ഈ ഒരു കളിയില് എന്താണ് ബന്ധമുണ്ട്. സാധാരണഗതിയില് 10 പേരടങ്ങുന്ന ചെറു സംഘങ്ങളാണ് കളിക്കാനിറങ്ങുന്നത്. നിലവിളക്കിനു ചുറ്റും നിന്നാണ് കളിക്കുന്നത്. കളിക്കാര് കച്ച കെട്ടിയിട്ടുണ്ടാകും. തലയില് തോർത്തുമുണ്ട് ചുറ്റിക്കെട്ടുന്ന ഒരു പതിവുമുണ്ട്. കളിയുടെ ആശാൻ വായ്ത്താരി പറഞ്ഞുകൊണ്ട് കൂടെയുണ്ടാകും. അഭ്യാസ പ്രകടനങ്ങളോടെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു കളി കളിക്കുന്നത്. താളാനുസൃതമായിട്ടുള്ള പാട്ടുകളും ശക്തമായിട്ടുള്ള ചുവടുകളും ഒക്കെ നമുക്ക് ഈ ഒരു കളിയിൽ കാണാം. ഇലത്താളവും കൈത്താളവും ഒക്കെയാണ് സാധാരണഗതിയിലെ ഈ ഒരു കളിയുടെ വാദ്യോപകരണങ്ങളായിട്ട് ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, പരിചമുട്ട് കളി ക്രിസ്ത്യാനികളുടെ ഇടയിൽ കുറച്ചും കൂടി ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കളിയാണ്. പരിചമുട്ട് കളിക്ക് ക്രിസ്ത്യാനികളുടെ ഇടയിൽ 500 പഴക്കമുള്ളതായിട്ടാണ് പറയപ്പെടുന്നത്. വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ, അതായത് ജ്ഞാനായ, സുറിയാനി, യാക്കോബായ, മലങ്കര, മാർത്തോമ, ലത്തീൻ, ദളിത് ക്രൈസ്തവർ, അങ്ങനെ വിവിധ രീതിയിലുള്ള ക്രിസ്ത്യാനികൾക്കിടയിൽ കുറച്ച് വ്യത്യസ്തതകളോടൊക്കെ കൂടിയിട്ട് ഈ കളി പല രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. കളരിപ്പയറ്റിലെ ചുവടുകളോട് സമാനമായ ചുവടുകളാണ് ഇവരുടെ ഇടയിലുള്ള പരിചമുട്ട് കളിയിലും ഉള്ളത്. ചുവടുകളും മുട്ടുകളും മെയ്യഭ്യാസവും ഒക്കെ ചേർന്ന ഒരു കളിയാണ് പരിചമുട്ട് കളി. പരിച കൊണ്ട് വാളിലും മറ്റുള്ളവരുടെ പരിചയിലും സ്വശരീരഭാഗത്തുമൊക്കെ ഇങ്ങനെ ചെറിയ രീതിയിൽ മുട്ടും. അത് വേദനിപ്പിക്കുന്ന രീതിയിലൊന്നുമല്ല, ഒരു താളത്തിനനുസരിച്ചിട്ട് ഇങ്ങനെ ടച്ച് ചെയ്തു പോകുന്നുണ്ട്. ക്രിസ്ത്യാനികൾ പള്ളിപ്പെരുന്നാൾ തുടങ്ങിയ അവസരങ്ങളിലാണ് സ്വതവേ ഈ ഒരു കളി അവതരിപ്പിച്ചു വരുന്നത്. അതായത് ഓരോ മതത്തിനും അവരുടെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ടുള്ള പാട്ടുകളായിരിക്കും ഈ ഒരു കളിയിൽ ഉപയോഗിക്കുക. ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ ക്രിസ്തുമതവുമായി ബന്ധപ്പെട്ട പാട്ടുകളും, മുസ്ലിം ആണെങ്കിൽ മുസ്ലിം മാപ്പിള പാട്ടുകളും ഒക്കെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുക. ഹിന്ദുക്കളാണെങ്കിൽ പുരാണ കഥകളെ പ്രമേയമാക്കിയിട്ടുള്ള പാട്ടുകളാണ് പാടുന്നത്. പിന്നെ ഗണപതി വന്ദനം അങ്ങനെയുള്ള സ്തോത്രങ്ങളൊക്കെയും അവർ അവരുടേതായ കളികളിൽ ഉൾപ്പെടുത്താറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപമാണ് കോതാമൂരിയാട്ടം എന്ന് പറയുന്നത്. നമ്മളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ഈ കോതാമൂരിയാട്ടം എന്ന് പറയുന്നത്. ഇത് ഈ അഗ്രികൾച്ചറൽ ഫെസ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. ദേവലോകത്തെ ദിവ്യധേനുവാണ് ഗോദാവരി എന്നാണ് സങ്കല്പം. ആ ഗോദാവരി എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ ഗ്രാമ്യ രൂപം അല്ലെങ്കിൽ ഒരു ദ്രാവിഡ രൂപമാണ് ഈ കോതാമൂരി എന്ന് പറയുന്നത്. അപ്പം ഗോദാവരിയുടെ ആട്ടം അല്ലെങ്കിൽ കോതാമൂരിയുടെ ആട്ടമാണ് ഈ ഒരു കലാരൂപം എന്ന് പറയുന്നത്. മലയ സമുദായക്കാരാണ് പ്രധാനമായും കോതാമൂരി കെട്ടുന്നത്. ചില സ്ഥലങ്ങളിൽ പാണന്മാരും കോതാമൂരിയാട്ടം നടത്താറുണ്ട്. തുലാപ്പത്തിനു ശേഷമാണ് ഈ കോതാമൂരിയാട്ടം നടത്തുന്നത്. അതായത് കൊയ്ത്ത് കഴിഞ്ഞ് ധനസമൃദ്ധിയൊക്കെ നേടിയിട്ടുള്ള ആ ഒരു അവസരത്തിൽ, അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു അനുഷ്ഠാനം അല്ലെങ്കിൽ ഈ ഒരു കലാരൂപം അവതരിപ്പിക്കുന്നത്. കോതാമൂരി തെയ്യവും പനിയന്മാരും വാദ്യക്കാരോടൊപ്പം വീടുകൾ തോറും ചെല്ലുന്നു. ആൺകുട്ടികളാണ് കോതാമൂരി കെട്ടുന്നത്. തെയ്യത്തിന് ഉപയോഗിക്കാറുള്ള ലളിതമായ മുഖത്തെഴുത്തും ചമയങ്ങളും ഒക്കെ ഈ ഒരു കോതാമൂരി എന്ന് പറയുന്ന രൂപത്തിനുണ്ടാകും. മുഖത്ത് ചായല്യം അണിഞ്ഞിട്ടുണ്ടാകും. മുടി വൃത്താകാരത്തിലാണ് കെട്ടിവെക്കുന്നത്. പശുവിൻ്റെ ആകൃതിയിലുള്ള രൂപം അരയിൽ ബന്ധിക്കും. കൂടെ 2-4 പനിയന്മാരും ഉണ്ടാകും, അതായത് ഇതിൻ്റെ കൂടെ നടക്കുന്നവർ. കുരുത്തോല ചമയവും മുഖപ്പാളയുമായിരിക്കും ഈ പനിയന്മാരുടെ വേഷം. ചെണ്ടയും വീക്കുചെണ്ടയുമാണ് വാദ്യക്കാർക്ക് അകമ്പടിയായിട്ട് പോകുന്നത്. ഇവരുടെ കൂടെ പാട്ടുപാടാൻ വേണ്ടിയിട്ട് സ്ത്രീകളും ഉണ്ടാകും. അപ്പം ഇതാണ് കോതാമൂരിയാട്ടത്തിൻ്റെ ഒരു ബേസിക് സെറ്റപ്പ് എന്ന് പറയുന്നത്. അതായത് കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് ധനസമൃദ്ധി നേടിയിരിക്കുന്ന ആ ഒരു അവസരത്തിൽ, ആ ഒരു സന്തോഷത്തിലാണ് ഈ ഒരു കോതാമൂരിയാട്ടം അവതരിപ്പിക്കുന്നത്. കോതാമൂരിയും അവരുടെ ശിങ്കിടിയായിട്ടുള്ള പനിയന്മാരും വാദ്യക്കാരും പാട്ടുപാടുന്ന സ്ത്രീകളും ഒക്കെ ചേർന്നിട്ട് വീടുകൾ തോറുമാണ് ഈ ഒരു കോതാമൂരിയാട്ടം ഇങ്ങനെ നടത്തിക്കൊണ്ടുപോകുന്നത്. കോതാമൂരി കെട്ടുന്നത് ആൺകുട്ടികളാണ്. മുഖത്ത്
തെയ്യത്തിൻ്റെതായ രീതിയിലുള്ള അല്ലെങ്കിൽ അത്രയും ശക്തമല്ലെങ്കിൽ കൂടിയും ആ ഒരു റിസംബ്ലൻസ് ഒക്കെയുള്ള ചെറിയ ചമയങ്ങൾ ചായല്യങ്ങളൊക്കെ മുഖത്തുണ്ടാകും. മുടി വൃത്താകാരത്തിലാണ് കെട്ടുന്നത്. കൂടാതെ പശുവിൻ്റെ ആകൃതിയിലുള്ള രൂപം അരയിൽ ബന്ധിക്കും. കോതാമൂരി സംഘം പാട്ടുപാടി നല്ല രീതിയിൽ ആടിക്കളിക്കാറുണ്ട്. ഹരിനാരായണ സ്തുതി, ശ്രീകൃഷ്ണ സ്തുതി, അന്നപൂർണേശ്വരി ചരിതം, മാടായിക്കാവിലമ്മ സ്തുതി, പൊലിപ്പാട്ട് എന്നിവയാണ് സാധാരണഗതിയിൽ ഈ കോതാമൂരിയാട്ടത്തിൽ പാടാറുള്ള പാട്ടുകൾ. ഗോദാവരിയും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ബന്ധം കോതാമൂരിയാട്ടത്തിലും കാണാം. ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടാണ് കോതാമൂരി പാട്ടുകൾ ആരംഭിക്കുന്നത്. ഐവർ കളിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറയുന്നത്. കേരളത്തിൽ പല പ്രദേശങ്ങളിലും അവതരിപ്പിച്ചു വരുന്ന ഒരു കലാരൂപമാണ് ഈ ഐവർ കളി എന്ന് പറയുന്നത്. ഐവർ നാടകം, പാണ്ഡവർ കളി, തട്ടിൽമേൽ കളി, കണ്ണിൽ കുത്തിക്കളി എന്നിവയൊക്കെ ഈ ഐവർ കളിയുടെ മറ്റ് പേരുകളാണ്. പരമ്പരാഗതമായിട്ട് ഐങ്കുടി കമ്മാളർ എന്ന് പറയുന്ന വിശ്വകർമ്മജരാണ് ഈ ഐവർ കളി അവതരിപ്പിക്കുന്നത്. ഐങ്കുടി കമ്മാളന്മാർ 5 സമുദായക്കാരാണ്: ആശാരി, മൂശാരി, കരുവാൻ, തട്ടാൻ, കമ്മാളർ. അപ്പം ഇവരാണ് ഈ ഒരു ഐവർ കളി എന്ന് പറയുന്ന കലാരൂപം പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത്. ഇത് തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലാണ് സാധാരണഗതിയിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. 18 കാവുകളിലെ കുംഭഭരണി ആഘോഷത്തിനാണ് വിശ്വകർമ്മജര് ഐവർ കളി അവതരിപ്പിക്കുന്നത്. സ്ഥിരമായി ഐവർ കളി തറകളുള്ള ക്ഷേത്രങ്ങളുമുണ്ട്. മറ്റു സ്ഥലങ്ങളിൽ മരപ്പലക വിരിച്ച് തട്ടുകളുണ്ടാക്കും. ഇവിടെ പന്തലുണ്ടാക്കി കുരുത്തോല തോരണമൊക്കെ തൂക്കി നല്ല രീതിയിൽ അലങ്കരിക്കും. അതിനുശേഷം ഒരു നിലവിളക്ക് കത്തിച്ചു വെച്ചിട്ട് അതിനു ചുറ്റും നിന്നുകൊണ്ടാണ് ഈ ഐവർ കളി കളിക്കുന്നത്. കുഴിത്താളവും പൊന്തി അല്ലെങ്കിൽ കോൽമണി എന്നറിയപ്പെടുന്ന ഒരു വാദ്യോപകരണവുമാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നത്. ആശാന്മാരാണ് ഈ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. കാരണം അവരാണ് ഈ പാട്ടുകളൊക്കെ പാടിക്കൊടുക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും താളമിടുന്നതിന് വേണ്ടിയിട്ട് അവരാണ് ഈ ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത്. വട്ടക്കളി, പരിചക്കളി, കോൽക്കളി എന്നിങ്ങനെ 3 വിധത്തിൽ ഈ ഐവർ കളിയുണ്ട്. നിലവിളക്കിനു ചുറ്റും നിന്നുള്ള ചുവടുകളാണ് വട്ടക്കളി എന്ന് പറയുന്നത്. വാളും പരിചയും എടുത്തുള്ള കളി പരിചക്കളിയും. ഈ പരിചക്കളിയിൽ മരം കൊണ്ടുണ്ടാക്കിയ വാളും പരിചയുമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോൽക്കളി, അതായത് ഒരു ചെറിയ വടി കയ്യിലേന്തി ചുവട് വെച്ചുകൊണ്ടുള്ള കളിയാണ് കോൽക്കളി. അപ്പം ഇത്രയുമാണ് ഐവർ കളിയെ കുറിച്ചിട്ട് പറയാനുള്ളത്. 7-ാമത്ത് കളിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കലാരൂപം എന്ന് പറയുന്നത്. 7-ാമത്ത് കളി, 7-ാമടുകളി, 7-ാമുത്തി പുറപ്പാട് എന്നിങ്ങനെ പല പേരുകളിൽ ഈ 7-ാമത്ത് കളി എന്ന് ഈ 7-ാമത്ത് കളി അറിയപ്പെടുന്നുണ്ട്. പ്രാചീന കേരളത്തിലെ 64 ഗ്രാമങ്ങളിലും ഈ കളി പ്രചാരത്തിലുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. അതിൽ ആദ്യമായി കളി തുടങ്ങിയത് 7-ാമത്തെ ഗ്രാമത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഇതിന് 7-ാമത്ത് കളി എന്ന പേര് വന്നത് എന്നാണ് പറയപ്പെടുന്നത്. രാത്രിയാണ് 7-ാമത്ത് കളി ആരംഭിക്കുന്നത്. കത്തിച്ചു വെച്ച നിലവിളക്കിനു ചുറ്റും കളിക്കാർ ഇരിക്കും. ചോദ്യരൂപത്തിലുള്ള ഗാനങ്ങൾ കളിയിൽ പങ്കെടുക്കുന്ന ഇരു വിഭാഗങ്ങളും പാടിക്കൊണ്ടാണ് കളി പുരോഗമിക്കുന്നത്. അതായത് 2 സംഘം ചേർന്നായിട്ടാണ് ഈ ഒരു കളി കളിക്കുന്നത്. ചെണ്ട, മദ്ദളം, ഇലത്താളം, ചേങ്ങില തുടങ്ങിയ വാദ്യങ്ങൾ ഈ കലാരൂപത്തിൽ ഉപയോഗിക്കാറുണ്ട്. പാട്ടിനൊപ്പം പലവിധ വേഷക്കാരും കളിയുടെ ഭാഗമായിട്ട് രംഗത്ത് വരാറുണ്ട്. കാണികളെ രസിപ്പിക്കാനുള്ള ഒരു ഹാസ്യ കഥാപാത്രങ്ങളാണ് ഇതിൽ മിക്കതും. കളിയുമായി ബന്ധപ്പെട്ട രസകരമായ മറ്റൊരു കാര്യം, ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവാത്ത സംഘമാണ് ഇത്തരം ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി വരുന്നത്. അതായത് നമ്മളൊരു പിഴയൊക്കെ കൊടുക്കുന്നത് പോലെ ചോദ്യം ചോദിക്കുന്നു, അതിന് ഉത്തരം പറയുന്നു എന്ന രീതിയിലാണ് ഈ കളി പോകുന്നത്. അപ്പോൾ ചോദ്യം ചോദിച്ചിട്ട് ആൻസർ പറയാത്ത ആ ടീമിന് ഒരു പിഴ ചുമത്തുന്നത് പോലെ അല്ലെങ്കിൽ അവർക്കൊരു ശിക്ഷ എന്ന രീതിയിലാണ് ഇത്തരം ഹാസ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കേണ്ടി വരുന്നത്. ഈ കളിയുടെ ഭാഗമായിട്ട് സംഘത്തലവൻ സംഘാംഗങ്ങളെ ചിലപ്പോഴൊക്കെ പരിഹാസ പേരുകളൊക്കെ വിളിക്കാറുണ്ട്. വാലാട്ടി, കാക്ക, അങ്ങനെയൊക്കെ ചില പേരുകൾ ഈ 7-ാമത്തെ കളിയിൽ ഒരു രസത്തിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. നമ്മുടെ ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന അവസാനത്തെ കലാരൂപമാണ് കണ്ണിയാർ കളി എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിൽ പ്രചാരമുള്ള ഒരു കളിയാണ് കണ്ണിയാർ കളി എന്ന് പറയുന്നത്. പഴയ വെങ്ങനാട് സ്വരൂപത്തിൻ്റെയും കുരൂർ നമ്പിടി സ്വരൂപത്തിൻ്റെയും അധീനതയിലുള്ള പ്രദേശങ്ങളിലാണ് കണ്ണിയാർ കളിയുടെ സ്വാധീനം ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്.
ഈ പ്രദേശങ്ങളിൽ തന്നെ വ്യത്യസ്ത പേരുകളിലാണ് ഈ കളി അറിയപ്പെടുന്നത്. ദേശത്തെ കളി, ലാലാ കളി, മരുത്തുകളി, അങ്ങനെയൊക്കെയുള്ള പേരുകളിലാണ് ഈ കണ്ണിയാർ കളി അറിയപ്പെട്ടിരുന്നത്. പാലക്കാട് ജില്ലയിലെ ഭഗവതി കാവുകളിലും വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രങ്ങളിലും തറകളിലുമാണ് ഈ കണ്ണിയാർ കളി അവതരിപ്പിക്കാറുള്ളത്. ഭഗവതി പ്രീതിക്ക് വേണ്ടിയിട്ടാണ് കളി നടത്തുന്നത്. നായർ സമുദായത്തിൽപ്പെട്ടവരാണ് സാധാരണ കണ്ണിയാർ കളി അവതരിപ്പിക്കുന്നത്. കണ്ണകിയാർ കളിയാണ് പിന്നീട് ഇങ്ങനെ ലോപിച്ച് കണ്ണിയാർ കളിയായത് എന്നാണ് വിശ്വസിക്കുന്നത്. ഈ ഒരു കളിയുടെ പാട്ടില് ചേരമാൻ പെരുമാളിന്റെ ഭരണകാലത്തെ കുറിച്ചിട്ട് പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചേരരാജവംശത്തിന്റെ കാലത്തോളം പഴക്കമുണ്ടെന്ന കാര്യത്തില് തർക്കമില്ല. സാധാരണ കണ്ണിയാർ കളി 4 ദിവസം നീണ്ടു നിൽക്കും. അനുഷ്ഠാനപരമായിട്ടുള്ള വട്ടക്കളിയും വിനോദപരമായിട്ടുള്ള പുറാട്ടുകളിയുമൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. പ്രത്യേകം തീർത്ത പന്തലിലാണ് കളി നടക്കുന്നത്. പന്തലിൽ കളിവിളക്ക് തെളിയിക്കുന്നു, നന്ദകം വാള് എഴുന്നള്ളിക്കുക എന്നിങ്ങനെയുള്ള ചടങ്ങുകളിൽ ഗ്രാമക്കാര് കൂട്ടത്തോടെ പങ്കെടുക്കും. കളി കുമ്പിട്ട് കഴിഞ്ഞാൽ, അതായത് കളി തുടങ്ങിക്കഴിഞ്ഞാൽ, കളിക്കാരും കളിയാശാന്മാരും വ്രതമനുഷ്ഠിക്കും. വട്ടകളിയിലാണ് ഈ കണ്ണിയാർ കളിയുടെ ആരംഭം. ദേശത്തെ കാരണവന്മാര് കുത്തുവിളക്ക്, വാള്, ചിലമ്പ്, പീഠം, ഭസ്മപ്പെട്ടി, പട്ട് തുടങ്ങിയവ പന്തലിൽ കൊണ്ടുവയ്ക്കും. കളിയാശാനും കളിക്കാരും കൊട്ടുകാരും കൊട്ടിക്കലാശത്തോടെയാണ് പന്തലിലേക്ക് പ്രവേശിക്കുന്നത്. അതോടെയാണ് വട്ടക്കളി ആരംഭിക്കുന്നത്. കളിക്ക് മുന്നോടിയായിട്ട് കേളി കൊട്ടി അറിയിക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. പിന്നീട് നടവട്ടത്തോടെയാണ് ആരംഭം. നടവട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിപ്പന്തലിൽ ആചാരാനുഷ്ഠാനങ്ങളോടെ പ്രവേശിച്ചിട്ട് കളി നടത്തുന്നതിനെയാണ് നടവട്ടം എന്ന് പറയുന്നത്. കളിയച്ഛൻ ചൊല്ലുന്ന വായ്ത്താരിക്കനുസരിച്ചാണ് കളി നടക്കുന്നത്. അതായത് ആശാൻ എന്ന് പറയുന്ന വ്യക്തി കത്തിച്ചു വെച്ച വിളക്കിനു ചുറ്റുമായി പാട്ടുപാടി ചൂടുകൾ വെച്ചുകൊണ്ടാണ് കളി നടക്കാറുള്ളത്. കളിക്ക് പ്രത്യേക വേഷമൊന്നുമില്ല. കളിക്കാരുടെ കയ്യിൽ മണി കെട്ടിയ ഒരു വടി ഉണ്ടായിരിക്കും. പിന്നീട് പാട്ടിന്റെ താളത്തിനനുസരിച്ച് തുള്ളിയും കുമ്പിട്ട് ചാടിയുമൊക്കെ കളിക്കുകയാണ് ചെയ്യുന്നത്. തുടർന്ന് കലാശത്തോടുകൂടി വട്ടം മുറുകുന്നു. അതോടുകൂടി നടവട്ടം അവസാനിക്കും. ഈ വട്ടക്കളിക്ക് ശേഷം കണ്ണിയാർ കളിയുടെ അടുത്ത ഭാഗമായിട്ടുള്ള വിനോദത്തിലൂന്നിയ പൊറാട്ടുകളിയാണ്. പൊറാട്ടുകളി ആദ്യത്തെ ദിവസം ഇറവക്കളി, രണ്ടാമത്തെ ദിവസം ആണ്ടിക്കുത്ത്, മൂന്നാമത്തെ ദിവസം വള്ളോൻ, നാലാമത്തെ ദിവസം മലമക്കളി, അങ്ങനെയാണ് പറയുന്നത്. ചെണ്ട, മദ്ദളം, ഇടയ്ക്ക, ഉടുക്ക്, ഇലത്താളം, ചേങ്ങില, കുറുങ്കുഴൽ എന്നിവയാണ് പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ. അപ്പോൾ അങ്ങനെ 4 ദിവസത്തെ കളി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു അരങ്ങ് പൂർത്തിയാകുന്നു. കളിക്കാര് വട്ടക്കളി കളിച്ച് സ്നേഹാദരവോടെ പിരിയുന്നതോടുകൂടിയാണ് ഈ കളി ഔദ്യോഗികമായിട്ട് സമാപിക്കുന്നത്. അരങ്ങ് പൂർത്തിയായാൽ വാരൽ എന്ന് പറയുന്നൊരു ചടങ്ങാണ് നടക്കുന്നത്. കണ്ണിയാർ കളിയിലെ അവസാനത്തെ ചടങ്ങാണിത്. പൂവാരൽ എന്നാണ് ഇത് പറയുന്നത്. പൊറാട്ടുകളി കഴിഞ്ഞ് പ്രഭാതത്തിലാണ് പൂവാരൽ ചടങ്ങ് നടക്കാറുള്ളത്. വെളിച്ചപ്പാട് കുളിച്ച് പട്ടുടുത്ത് പന്തലിൽ വരുന്നു. പൂവാരലിനായിട്ട് ഒരു പ്രത്യേകം പാട്ടൊക്കെയുണ്ട്. പാട്ട് കഴിഞ്ഞാൽ പൂവാരൽ തുടങ്ങും. വെളിച്ചപ്പാട് ഭസ്മവും പൂവും അരിയും ഒക്കെ ഇങ്ങനെ എറിഞ്ഞ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ശരിക്കും അനുഷ്ഠാനാംശങ്ങളും നാടകാംശങ്ങളും ഒക്കെ തന്നെ നമുക്ക് ഈ കണ്ണിയാർ കളിയിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. സവിശേഷമായ താള വ്യവസ്ഥകളും ഈ കളിയുടെ ഒരു പ്രത്യേകതയാണ്. കളരി അഭ്യാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ശരീര ചലനങ്ങളാൽ ഈ കണ്ണിയാർ കളി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ജാതി സമ്പ്രദായത്തിൻ്റെ വ്യത്യസ്ത മുഖങ്ങൾ പ്രകടമാക്കുന്ന ഒരു കലാപ്രകടനം കൂടിയാണ് ഈ കണ്ണിയാർ കളി എന്ന് പറയുന്നത്. ഗ്രാമങ്ങളിൽ നിലനിന്നിരുന്ന സാമൂഹ്യ ക്രമത്തെക്കുറിച്ചും ആചാരാനുഷ്ഠാനങ്ങളെക്കുറിച്ചും നമ്മുടെ ഈ കണ്ണിയാർ കളിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ശരിക്കും പാലക്കാടൻ അല്ലെങ്കിൽ ആ പാലക്കാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രാമജീവിതത്തിൻ്റെ ചൈതന്യം ആവാഹിച്ചെടുത്ത ഒരു കലാരൂപമാണ് ഈ കണ്ണിയാർ കളി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ക്ലാസ്സിൽ, അതായത് നമ്മുടെ ആർട്ട് ആൻഡ് കൾച്ചറിൽ കലാരൂപങ്ങളുമായി ബന്ധപ്പെടുത്തി നമ്മളിപ്പോൾ ഇത് 4-ാമത്തെ ക്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കലാരൂപങ്ങളും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കലാരൂപങ്ങളും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ക്ലാസ്സിൽ ആ പ്ലേലിസ്റ്റിൽ പോയിട്ടുണ്ടെങ്കിൽ കിട്ടും. അതൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നന്നായിട്ട് റീറീഡ് ചെയ്തിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ
കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എന്നും പറയുന്നത് പോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിലേക്ക് അങ്ങോട്ട് ചറപറന്ന് എഴുതി നിക്ഷേപിക്കുക. സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുമ്പോഴാണ് എനിക്ക് ഇത് ചെയ്യാനുള്ള മോട്ടിവേഷൻസും കൂടുന്നത്. അതുകൊണ്ട് പ്ലീസ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഹാപ്പി ആയിരിക്കുക. ബി ഹാപ്പി വിത്ത് ഹാപ്പി ലേണിംഗ്. താങ്ക് യു.